ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പഴയ പ്ലേസിൽ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്, ചലഞ്ചിന്റെ സ്ഥലത്ത്. അതെ, ചലഞ്ചിന്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മള് കൊറേ ആയില്ലേ ഇപ്പൊ ചലഞ്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, നമ്മളോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചലഞ്ച് വീഡിയോസ് ചെയ്യുന്നൊക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് കൊറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളതുണ്ടായിരുന്നു അശ്വചി, നമ്മുടെ പ്രോഗ്രാമിലേക്ക്. അതൊക്കെ നമ്മള് അധികം വൈകിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ചലഞ്ച് വീഡിയോ നമ്മള് ഇടാൻ വൈകിയത് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ചലഞ്ച് എന്തായാലും എന്തൊക്കെയോ അവന് പറയുന്നുണ്ട്, ഈ ഒരു മിനിറ്റ് വെച്ച് എന്തൊക്കെയോ ചെയ്യണത്രേ. മിനിറ്റ് അല്ല, 7 സെക്കൻഡ്സ്. 7 സെക്കൻഡ്സ് കൊണ്ട് നമ്മളൊന്ന് എന്തൊക്കെയോ ഉണ്ടാക്കാൻ പോവാണ്. എന്താണെന്ന് നമുക്കും അറിയില്ല. സംഭവം ഇത് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൊറേ ഇതായിട്ടോ. അന്ന് നമ്മളോട് ആ ചലഞ്ച് ഇടാൻ പറഞ്ഞ ടൈമിൽ തന്നെ നമ്മള് സെറ്റ് ചെയ്ത് വെച്ച ഒരു ചലഞ്ച് ആയിരുന്നു. സെറ്റ് ചെയ്ത് വെച്ചു, പക്ഷെ വീഡിയോ മാത്രം എടുത്തില്ല. അന്ന് പിന്നെ നമ്മള് മഴ ഇട്ടു, അങ്ങനെ എന്തോ ആയിട്ട് പിന്നെ മടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ ചെയ്തത്. അപ്പൊ നമുക്ക് തന്നെ ഇപ്പൊ ഓർമ്മയല്ല നമ്മൾ എന്തൊക്കെയാണ് അന്ന് എഴുതി വെച്ചത്. അപ്പൊ സംഭവം എന്താ വെച്ചാൽ 7 സെക്കൻഡ്സ് ചലഞ്ച് ആണ് കേട്ടോ ഇതിന്റെ പേര് എന്ന് പറയുന്നത്. അപ്പൊ അതെ, അരുവിന്റെ അടുത്തും ഇന്റെ അടുത്തും രണ്ടാളെടുത്തും ഓരോ പേപ്പറുണ്ട്. ഈ പേപ്പറിൽ നമ്മള് 12 എണ്ണമാണ് എഴുതിയിട്ടുള്ളത്. 12 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരി, 12 എണ്ണം നമ്മൾ ചെയ്യണ്ടാവില്ല. അതിന് നമ്മൾ സെയിം ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 12 എണ്ണം എഴുതിയിട്ടുള്ളത് അല്ലേ. അതെ, ഇല്ലെങ്കിൽ ഇനി നമുക്ക് ഗെയിമിൽ രസം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 12 എണ്ണം ചെയ്യാം കേട്ടോ. ലാഗ് അടിപ്പിച്ച് കൊല്ലാം. അപ്പൊ നമുക്ക് നോക്കാം 12 ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ 12 കാര്യങ്ങൾ ചെയ്യാനുള്ളത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ സൈഡിൽ കണ്ടിട്ടുണ്ടാവും ഇത്രയും നേരമായിട്ട്, അരുവിന്റെ ഫോണാണ്. ഇതിൽ നമ്മള് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 7 സെക്കൻഡ്സ് ആണ് നമ്മള് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം പറയും, അത് ആരും 7 സെക്കൻഡ്സിന്റെ ഉള്ളിൽ ചെയ്താൽ അരുവിനൊരു പോയിന്റ്. അതേപോലെ ആരും ഒരു കാര്യം പറയും, അത് 7 സെക്കൻഡ്സിന്റെ ഉള്ളില് ഞാൻ ചെയ്യാന്നുണ്ടെങ്കിൽ എനിക്കൊരു പോയിന്റ്. അങ്ങനെയാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ദിലീപ് അഭിനയിച്ച 7 ഫിലിമിന്റെ പേര്. അയ്യോ, അതല്ല ഒരു മിനിറ്റ്, ഇത് ഇന്ത്യയിലുള്ളതാ ക്വസ്റ്റ്യൻ. അതിന് ഞാൻ ലോസ്റ്റ് ചോദിച്ചത്, ഫസ്റ്റ് ചോദിക്കണം, അത് പറ്റില്ല. ഫസ്റ്റ് ഞാൻ ചോദിച്ചാ പിന്നെ അതിന് ഉത്തരം പറയണം. ആ എന്നാ ഓക്കെ, സ്റ്റാർട്ട് കാര്യസ്ഥൻ, പിന്നെ അയ്യോ ബോഡി ഗാർഡ്, പിന്നെ ആഗതൻ. 7 സെക്കൻഡ് കൊറച്ചേ ഉള്ളു കേട്ടോ. മൂന്നെണ്ണേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ഒന്നാമത്തെ പോയിട്ടുണ്ട്, അത് വീണ്ടും തന്നെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ നമ്മളെന്തായാലും ഇതിൽ എന്തായാലും തോൽക്കും. ഓ, ഇത് എനിക്ക് ഇഷ്ടായില്ല കേട്ടോ. അനുവിന്റെ ക്വസ്റ്റ്യൻ പോയി. കണ്ടോ, 7 മൂവീസ് ഓഫ് ദിലീപ്. ഞാന് മാറ്റും, എന്തെങ്കിലും മാറ്റാൻ പറ്റും, ദിലീപിന് മാറ്റുന്നു. ഓക്കെ, ഞാൻ ആരും ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആദ്യം തരുന്ന കേട്ടോ. എനിക്ക് ടൈമർ കാണിക്ക്. ഞാൻ വെച്ചൊരു പ്രോപ്പർട്ടിനെ കാണാനല്ലോ. അതെ, അതല്ലാത്തൊരു പ്രോപ്പർട്ടി. ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോ എന്റെ ക്വസ്റ്റ്യൻ ആരും സിമ്പിൾ ആണ്. എന്തായാലും 7 നോൺ വെജ് ഐറ്റംസ്. നോൺ വെജ് തുടങ്ങി, ടൈം തുടങ്ങി. ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, മീന്, മീനച്ചാറ്. അങ്ങനെയല്ല, അയ്യാ ഞാൻ ഉദ്ദേശിച്ചതൊന്നല്ല. ചിക്കൻ കറി, മീൻ, ഇതെന്തോ 2 പ്രാവശ്യം കടിക്കണേ. അത് വീണ്ടും അവിടെ സോപ്പ് കൊടുത്താൽ മതി. 2 പ്രാവശ്യം കടിക്കണ്ടോ. അങ്ങനെയല്ല, അയ്യോ നോൺ വെജ് ഐറ്റംസിന് വരാ, ചിക്കൻ കറി, ചിക്കൻ, അതല്ല. ഞാൻ ഈസി ആയിട്ട് പറയാൻ വേണ്ടി കൊടുത്തത്. ഷവർമ, ബ്രോസ്റ്റ്, അങ്ങനെ എത്രണ്ണം പറയായിരുന്നു. അൽഫാമ്, അങ്ങനെ എത്രണ്ണം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, കോള് വന്നത്. അതിനെന്താ ഇതും നോൺ വെജ് കൂട്ടാവല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ 4 ഡേ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഔട്ടായി. നൈസായിട്ട് ചിക്കൻ കറി, ചിക്കൻ ബോക്സ്, ഏതാ അത് അറിയോ. ആ പിന്നെ പറയാനായിക്കാത്ത കൊണ്ട് പറയാൻ പറ്റാ ഞാൻ പറഞ്ഞു. പിന്നെ നേരത്തെ ക്വസ്റ്റ്യൻ, 7 ഡ്രസ് ടൈപ്പ്. 7 ഡ്രസ് ടൈപ്പ്: ചുരിദാർ, മിഡി ടോപ്പ്, അനാർക്കലി, കുർത്ത, ജീൻസ് ടോപ്പ്. അയ്യോ, ഇതെന്താ ഇങ്ങനെ. ഞാൻ 4 എണ്ണൊക്കെ പറയും, 7 എണ്ണൊന്നും കഴിയില്ല, ഒരു 5 എണ്ണൊക്കെ ആക്ക്. എന്തത്, 7 എണ്ണൊക്കെ എങ്ങനെയാ പറയാ.
ഒരു സെക്കൻഡിൽ ഒരു റോസിന്റെ പേരൊക്കെ വരുന്നുണ്ടേ, പെട്ടെന്ന് ചോദിക്കുമ്പോ വരുന്നില്ലേ? നീ ഇപ്പൊ ചോദിച്ചില്ലേ? അത് ഞാൻ ചോദിക്കും, ഞാൻ ചോദിക്കും, അതും കഴിഞ്ഞു. അടുത്തത് ഇതൊന്നും ആരും ജയിക്കുന്ന തോന്നുന്നില്ല. ഇനി ഇന്റതൊക്കെ ഈസി ആട്ടോന്ന. ഏഴ് സ്റ്റേറ്റ്സിന്റെ നെയിം. സ്റ്റേറ്റ്സ് നെയിമോ എന്തൊക്കെ പറയാൻ കിട്ടില്ല. കേരളം, പഞ്ചാബ്. ഈ ആരുടെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കണം. ഏഴ് സ്റ്റേറ്റ്സിന്റെ നെയിം ആരുടെ അറിയില്ല. ഞാൻ വിചാരിച്ച ആരും മലപ്പുറം പാലക്കാട് എന്നൊക്കെ പറയുന്നത് വെച്ചണ്ട്. ഞാൻ അങ്ങനെ പറയുമ്പോ തന്നെ ആക്കാലോ ചോദിച്ചിട്ട്. പക്ഷെ ബാക്കിയുണ്ട് കേരളം പഞ്ചാബ് ഒക്കെ പറഞ്ഞത്. ഓ, നമ്മൾ സോഷ്യലിൽ കുറച്ച് വീക്ക് ആയത് കൊണ്ട്. ശരി, നിന്നോട് ക്വസ്റ്റ്യൻ. പോരാ. ഏഴ് ബസ്സിന്റെ നെയിം. 1 2 3 സ്റ്റാർട്ട്. കിങ്സ്, ലൈഫ് ലൈന്, കുരുക്കള്, പിന്നെന്താ ദേവി, ശ്രീഹരി, ബനാറസ്, മാസ്, മലബാറ്. ഞാൻ ഇനി ഈസിയുള്ള ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, മുണ്ടിലേക്ക് ഈസിയ പറഞ്ഞപ്പോ ടഫാവും. അത് ടഫോ നല്ലതാണ്, ഐഡിയ ടൈറ്റാണ്. പെട്ടെന്ന് കത്തണം. ഓക്കെ, അതൊക്കെ കത്താത്തത്. ഇത് ഏറ്റവും സിമ്പിൾ ആണ്. ഇത് പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആൾക്കാർ ഇട്ടായിരിക്കും. ചോദിക്കാലോ, ചോദിക്കാൻ പോകണോ? എന്റെ ഏഴ് ഫ്രണ്ട്സിന്റെ പേര്. നിന്റെ ഏഴ് ഫ്രണ്ട്സോ? വിവേക്, അഖില്, എന്താ അൻപിച്ച് പോയി കൊടുത്തിട്ട് ആരോട് കഴിയില്ല. അപ്പൊ നിന്റെ കുറ്റല്ലോ. പെട്ടെന്ന് ചോദിച്ച പറയാൻ കഴിയില്ല. ഞാൻ എത്ര ഈസി ഉള്ള ക്വസ്റ്റ്യൻ ആ ചോദിച്ചത്. പറ ഈസി അല്ലേ? ഈസി തന്നെയാണ്. പക്ഷെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി. എന്റെ ഫ്രണ്ട്സിന്റെ പേര് പോലെയല്ല ഞാൻ ചോദിച്ചത്. ആരുടെ എന്റെ ഫ്രണ്ട്സിന്റെ പേരാണ്? ആരുടെ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് എടുത്തെറിഞ്ഞോണ്ടോ. ആരുവിനെ? വിവേകിന്റെ അകലിന്റെ പേര് മാത്രം മനസ്സിന് ഫസ്റ്റ് വന്നുള്ളു. ശരി, ബാക്കി എത്ര ഫ്രണ്ട്സ് ഉണ്ടാവും, ഓരോന്നും പേരോർമ്മട്ടില്ല. അത് ആ വഴി ഇങ്ങനെ പോന്ന വിചാരിച്ചു, ഇവിടെ എത്തിയില്ല. ഞാൻ ഒന്നും പറയണ്ട, ആരും ആരും എന്റെ ഫ്രണ്ട്സിനെ പോലെ ഓർമ്മയില്ല. ഇതൊന്നും പറയില്ലടി. വീഡിയോ ഇട്ട ഞാൻ എനിക്ക് തെറിയാവും. വരണം, നോക്ക് പെട്ടെന്ന്. ഒരു 7 സെക്കൻഡിൽ ഒരു 7 പേര് പറഞ്ഞാ പോരെ. 7 പേരാണ്. ഫ്രണ്ട്സിന്റെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. തീരുമാനം. ഓക്കെ, ഇപ്പൊ എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു? മൂന്ന്. ഇപ്പൊ ഞാനാ മുന്നിലിക്കണേ. ഒന്നും പറഞ്ഞേനല്ലേ? ഒന്നും പറഞ്ഞില്ലല്ലോ. അതിന് 7 ലേഡി ഫിലിം സ്റ്റാർസിന്റെ. ഓക്കെ, ആക്ടേഴ്സ്. മഞ്ജുവാര്യര്, കാവ്യ മാധവന്, നയൻതാര, പിന്നെ ഐശ്വര്യ റായി, ഐശ്വര്യ ലക്ഷ്മി. അഞ്ചെണ്ണം പറഞ്ഞു ഞാൻ. എനിക്ക് തരണട്ടോ പോയിന്റ്. ആരും തീരെ പറയണില്ല. അഞ്ചെണ്ണൊക്കെ പറഞ്ഞില്ലേ? ഒരു പോയിന്റ് ഒക്കെ തരാം. ഇനി ഞാൻ ടഫാ ചോദിക്കണേ. ചോദിക്കട്ടെ? ചോദിക്കട്ടോ? ചോദിച്ചു. 7 ഫോൺ കമ്പനികള്. വിവോ, ഓപ്പോ, പിന്നെ പറയാ, റെഡ്മി, റിയൽമി. അയ്യോ, സാംസങ് നോക്കിയത് പറഞ്ഞൂടെ. ഞാൻ, എനിക്ക് കുറച്ച് വലിയ വലിയ ആൾക്കാരെ പറ്റുള്ളൂ. ശരി, അതും പോയി. പാളി, ഒരു പോയിന്റ് മാറ്റി കണ്ടു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ, ഇയാള് ചോദിക്കാം. അതിന് കിട്ടിയാ മതി. എന്റെ ഹോസ്പിറ്റലിലുള്ള 7 ആൾക്കാരുടെ പേര്. അശ്വതി ഹോസ്പിറ്റലില്ല, റിസൈൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴല്ലേ അരുണ. ഈ ഇതിന്റെ ഇടയിൽ വർത്താനം പറ, അത് കൂട്ടില്ല. ഞാൻ എന്നോട് വർത്താനം വേണ്ടൊന്നുമില്ല. അതിന്റെ ഇടയിൽ ആരും വർത്താനം പറഞ്ഞത് കൂട്ടില്ല. പറ്റില്ല, ഇനി പറയാൻ പറ്റില്ല. ഇത് കള്ളക്കളിയാ. ഞാനും ഫുള്ള് കള്ളക്കളിയാട്ടോ. ഞാൻ കള്ളക്കളിയൊന്നുമില്ല. ഈ കള്ളക്കളി തന്നെയാണ്. ഇല്ല, ഞാനില്ലേ കളിക്കും. ഞാൻ അടുത്ത ചോദ്യം.
ഞാൻ ചോദിക്കും ഈ എന്തിനാ ഇങ്ങനെ നോക്കണത്, ഞാൻ ചോദിക്കും. ക്യൂരിയോസിറ്റി അത്ര ക്യൂരിയോസിറ്റി വേണ്ട. ഓക്കെ, ഞാൻ സുഖമുള്ളതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്റെ ഫോണിലുള്ള 5 ആപ്പിന്റെ നെയിം. ഇതൊന്നും ചോദിക്കല്ലേ കുട്ടിയേക്കൊന്നും അറിയില്ല. 5 എണ്ണാക്കിയിട്ടുണ്ട് ഞാൻ, 5 എണ്ണാക്കിയിട്ടുള്ളത്. അറിയില്ല, 7 എണ്ണം പോലും ഞാൻ ചോദിച്ചിട്ടില്ല, ഒറ്റൊന്നു പോലും ആരും പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം പറഞ്ഞൂടെ. ഇങ്ങനത്തെ ഒന്നും ചോദിക്കല്ലേ, എനിക്കൊന്നും അപ്പൊ പറയാൻ കിട്ടില്ല. എനിക്ക് വർത്താനം പറയാൻ എനിക്ക് വെക്കണ്ടല്ലോ. അതാ എന്നോട്ടുള്ളതില് ഏതോ ഇനി ഞാൻ വർത്താനം പറഞ്ഞ മിണ്ടില്ല. ശരി, ഞാനായാലും പോയി. 7 വണ്ടിയുടെ പേര്: ബൈക്ക്, കാറ്, ബസ്, ലോറി, ഓട്ടോ, പിന്നെന്താ മിനി ലോറി, ടിപ്പർ. അന്ന് മറ്റേ വേറെ എന്താ പറയാ, 1 മിനിറ്റിൽ എന്തൊക്കെ പറയണ സംഭവമുണ്ടല്ലോ, അതിന് വിടാ. കൊണ്ടുപോയിട്ടില്ല എങ്ങനെയൊന്നും പറയാം. എന്തൊക്കെ വണ്ടിയെല്ലാം പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഞാൻ എന്ത് സിമ്പിളായി ആരുന്നോട് ചോദിക്കണത്, അത് നിങ്ങൾ പറയണം. ഓക്കെ, ഇനി അടുത്ത സിമ്പിള്: 10:1 റിവേഴ്സ് കൗണ്ട് ചെയ്യാം. 10:1 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഓക്കെ, നല്ല സിമ്പിൾ. റെഡിയല്ലോ? ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വേണ്ടായിരുന്നു എനിക്ക് വേറെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാണ്ടായിരുന്നു ഞാൻ, പിന്നെ വാവല്ലേ വിചാരിച്ചിട്ടാണ്. ഓ, ചോദിക്കും ഞാനല്ലേ. ഞാനൊരു പ്രോപ്പർട്ടി കൊടുക്കും, ആ സാധനം കഴിക്കണം. 7 മിനിറ്റിനുള്ളിൽ തിരിച്ചു അത് ഞാൻ സ്കിപ്പ് ചെയ്യാം. എനിക്ക് കഴിക്കാൻ വയ്യ. പിന്നെ ഇത്രയും നേരം ഈ പറയാത്ത എനിക്ക് പോയിട്ട് ഞാൻ എപ്പോഴും കളി ജയിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലോ, ഞാൻ പറഞ്ഞിട്ട് പറയാത്തത്. ഒരു ഓപ്ഷനും പോലും പറയാത്തുണ്ട്. അപ്പൊ അത് ഇതും കളിക്കൂട്ടെ. ഞാൻ കഴിക്കില്ല, അത് ഞാൻ കഴിക്കില്ല, ഞാൻ കഴിക്കില്ല, എനിക്ക് വേണ്ട. വെളുത്തുള്ളി ഞാൻ കഴിക്കില്ല. ഈ വെളുത്തുള്ളിന്റെ സൈസ് നോക്കുന്നത് അടുത്തത് ഇനി ചോദിക്കില്ല. അതിക്ക് പോയിന്റ് വേണ്ട. പോയിന്റ് വേണ്ട, അതിന് പോയിന്റ് ഇല്ലല്ലോ. കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പോയിന്റ് ഇല്ലല്ലോ. അടുത്തോ ഇങ്ങനെ കാണിക്ക് ടൈമർ എനിക്ക്. ഞാൻ ചോദിക്കാം. അയ്യോ, ഈ ആക്ട്രസിന്റെ നെയിമൊക്കെ ആരും എന്നോട് ചോദിച്ചില്ലേ. നോക്ക്, എന്റെ അടുത്ത് ടാസ്ക് ഉണ്ട്. 1 ഗ്ലാസ് വെള്ളമുണ്ട്. ആ 1 ഗ്ലാസ് വെള്ളം ആരും 7 സെക്കൻഡിനുള്ളിൽ കുടിച്ചു തീർക്കണം. കപ്പ് കയ്യിൽ തന്നിട്ട് ഓണാക്കണേ. അയ്യോ, ആ ഞാൻ വന്നിട്ട് തന്നെ ഓണാക്കിയത്. സ്റ്റോപ്പ്, തീർന്നിട്ട് തീർന്നിന്. അത് എന്നിട്ട് ഞാൻ തീർന്നു പറഞ്ഞിട്ടാണ് ഇതാക്കിയത്, കഴിഞ്ഞത്. ഞാൻ തീർന്നു പറഞ്ഞിട്ടാണ് ആരുടെ കഴിഞ്ഞത്. ഇല്ല, അപ്പൊ അങ്ങനെ ഇന്നാത്ത പറഞ്ഞു. എന്ത് ലാസ്റ്റിക്കല്ലേ പറയേണ്ടത്? എന്ത് ലാസ്റ്റിക്ക്? ഇനി ഓഫാക്കിയപ്പോഴേക്കും കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. വായ നടത്താനല്ലോ, അതിന്റെ കുറ്റല്ലല്ലോ. അതിന്റെ കുറ്റല്ലല്ലോ. ഏത് കള്ളക്കളി അറിയോ? ഈ ചാരുടെ ഒപ്പം ഞാൻ കളിക്കാനില്ല, വെറും കള്ളക്കളിയാണ്. ഞാൻ അടുത്ത് ചോദിച്ചാ. അപ്പൊ എനിക്ക് 2 പോയിന്റ്. വെറുതെ കിട്ടിയ 2 പോയിന്റ്. ആയിക്കോട്ടെ, നടക്കൂല. അതായത് ഇംഗ്ലീഷും മലയാളം കൗണ്ട് 7 സെക്കൻഡ് ചെയ്യാൻ പറ്റുന്നു പറയേ. 7 വെബ്സീരീസിന്റെ പേര് പറയാം. ഓ, മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ, മൈ ഗേള് നേരായിട്ട് എന്റെ അവസ്ഥ ആയിരുന്നു കേട്ടോ. അനുവിന് എല്ലാ വെബ്സീരീസിന്റെ പേരും അറിയാം. അതൊക്കെ വലിയ വലിയ പേരാണ്, ഇംഗ്ലീഷ് പേരാണ്. അയ്യോ, എനിക്ക്
ഇതൊന്നുകൂടി ജോയിക്ക് പറയണം, കേരളം പറയണം. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഏഴെണ്ണം ഞാൻ പറഞ്ഞുതരാം, ഏഴെന്നല്ല എഴുന്നൂറും പറഞ്ഞു. മൈ ഗേൾ ഫ്രണ്ട് ഈസ് ആൻ ഏലിയൻ, പിന്നെ മൈ ഗേൾ, പിന്നെ പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡർ, പിന്നെ മൈ ഗേൾ ഫ്രണ്ട്, മൈ ഗേൾ ഫ്രണ്ട് ഈസ് എ റോബോട്ടോ, അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഡേ ഡ്രീമർ ഉണ്ട്, പിന്നെ വേറൈഗോ ഉണ്ട്. ഈ ഡേ ഡ്രീമറിന്റെ വേറെ പേരാണ് എർക്കൻ സി കുഷ്. ഓക്കെ, ആ പിന്നെ പിന്നെ ഇല്ല ഏഴായില്ല ഒന്നുകൂടി ഉണ്ട്. പിന്നെ ഞാനിപ്പോ കാണുന്നത് ഏതാ, ഹെറോ എന്തോ ആണ് അത് വായിക്കാൻ കിട്ടിയിട്ടില്ല. മൈഗേള് ഞാൻ പറഞ്ഞു, മൈഗേള് അടിപൊളിയാണ്. പിന്നെ ആ ഫസ്റ്റ് റൊമാൻസ് ഉണ്ട്, ഡോക്ടർ സ്ട്രേഞ്ചർ ഉണ്ട്. പിന്നെ അങ്ങനെ അത് കൊറേ ഉണ്ട് കേട്ടോ, കൊറേ സീരീസ് ഉണ്ട്. ഞാൻ കുറച്ചും കൂടി സമയം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ബോറടിക്കും. ഞാൻ കൊറേ കണ്ടിട്ടു, ഇപ്പഴും കാണുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് കാണാം. ഓ ആരാ പറഞ്ഞാലേ, അതെ ഞാൻ നല്ല കണ്ടിട്ട് ആരും പറഞ്ഞോളൂ. അപ്പൊ ആരും അത് കാണാൻ വരും. പിന്നെ ആര് തമിഴൊക്കെ കാണുള്ളൂ ഇപ്പൊ, പിന്നെ ഡബൊക്കെ എനിക്കറിയില്ലോ. എട്ടെണ്ണ ചോദിച്ചത്, എട്ടെണ്ണ ചോദിച്ചപ്പൊ ഇനി രണ്ടെണ്ണം കൂടി ഉള്ളു അല്ലേ. ഓക്കെ ചോദിക്കാട്ടോ, ഇതെന്താ 15 സെക്കൻഡ്? ഒരു മിനിറ്റ്, എന്തോ കാണിച്ചു കൂട്ടി ഒന്നല്ല, അത് ജസ്റ്റ് ഒന്ന് കൈ തട്ടിയപ്പോ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് ഒന്ന് മാറ്റി. ഓക്കെ, ഐസ്ക്രീമിന്റെ 5 ഫ്ലേവർ, സ്ട്രോബെറി, വാനില, ബട്ടർസ്കോച്ച്, പിന്നെ ബട്ടർസ്കോച്ച്, ബ്ലൂബെറി, സ്ട്രോബെറി, അല്ല സ്ട്രോബെറി. പോയി പോയി പോയി, 5 എണ്ണം പറഞ്ഞു മതി. പറഞ്ഞിട്ടില്ല 5 എണ്ണം, 4 പറഞ്ഞിട്ടുള്ളു. ഒരു ക്വസ്റ്റ്യനും ഇല്ലാത്തോണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിട്ടേ ഞാൻ വേറെ ഒന്നിരുന്നുണ്ടാക്കും. പല കിട്ടിന്റെ അടുത്തുണ്ട് ഒന്നുണ്ട്. 7 മേക്കപ്പ് പ്രോഡക്റ്റിന്റെ സാധനങ്ങളെ പേര്, ലിപ്സ്റ്റിക്, ലിപ് ബാം, കൺമഷി, ഐലൈനർ, പൗഡർ, കൺസീലർ, ഫൗണ്ടേഷൻ. ഏഴ് വെജിറ്റബിൾസിന്റെ നെയ്, തക്കാളി, വെള്ളുള്ളി, ഉരുളക്കിഴങ്ങ്, മത്തൻ, കുമ്പളൻ, പടവലം, പിന്നെ എന്താ കൈപ്പക്ക. ഞാൻ വളരെ ഈസി അല്ലേ കൊടുക്കുന്നത്. ഓ മൂന്നേ മൂന്ന്, ആരും ടൈ മതി. ഒരു ഇനി ഒന്നും കൂടെ ചോദിക്കാല്ലേ, നിർത്തോ, നിർത്തണ, ലാസ്റ്റ് ഒന്നും കൂടെ ചോദിക്കാം. എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പൊ എന്റെ അടുത്തില്ലല്ലോ. ഈ ഏതെങ്കിലും നോർത്തോ, ഞാൻ നോക്കട്ടെ. നോക്ക് വേഗം, അല്ല അത് ചോദിക്ക്. 7 പൗഡറിന്റെ നെയ്മ്, 7 പൗഡറിന്റെ നെയ്മ്, കുട്ടിക്കൂറ, യാഡ്ലി, പോൺസ്. അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ അതില്. ഞാൻ 7 പൗഡറിന്റെ നെയ്മ് പറഞ്ഞ അങ്ങനെയല്ലേ പറയാ. 7 പൊടിയാണ് നെയ്മ് ഉദ്ദേശിച്ചത്, എന്തായാലും പറഞ്ഞിട്ടില്ല. കണ്ടത് കൂട്ടില്ല ഞാൻ മുണ്ടില്ല. ഇങ്ങനൊന്നും അല്ലാട്ടോ ചോദി, ആരും ശരിയല്ല. ഞാൻ കുട്ടിക്കൂറ ഫോൺസ് യാടിയൊക്കെ ഞാൻ ബുദ്ധിപരമായിട്ടേ ആലോചിക്കാറുള്ളൂ. എനിക്ക് മനസ്സിലായി, ഇന്നോട് വേറെ ക്വസ്റ്റ്യൻ പറ. ചോദിച്ചപ്പോ ക്വസ്റ്റ്യൻ ഇല്ലല്ലോ. അയ്യട, 3-3 പോയിന്റ് ഇനി പറഞ്ഞാൽ വല്ലുള്ളിലേക്ക് ഉൾപ്പെടുത്തിലേക്ക് അയ്യട പോണം. ഓക്കെ സെറ്റ് കിട്ടി. 7 ചെരുപ്പുകളുടെ ബ്രാൻഡ് പറയാൻ, വി കെ സി, വി കെ സിനെ കേറുള്ളൂ.
അപ്പൊ മൂന്നേ മൂന്നാണ് പോയിട്ടോ? അയ്യേ, പക്ഷെ ആരും ഫുൾ കള്ളക്കളി നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ എന്ത് കള്ളക്കളിയ കളിച്ചു? ഞാൻ ആൻസർ പറഞ്ഞ എന്ത് കള്ളക്കളി? ഞാൻ ആ വെളുത്തുള്ളി സൗണ്ട് പോയി. വെളുത്തുള്ളി ഒരു ടാസ്ക് എന്താ ചെയ്യാൻ പറ്റാത്ത ആളാണ്. വെളുത്തുള്ളി കഴിച്ചില്ല, അത്രേ ഉള്ളു. അപ്പൊ ഈ എത്രണത്തിന് ഒരു ആൻസർ പോലും പറയാത്തുണ്ട്. കമന്റ് ചെയ്യണം. അരുണെതിരെ ശബ്ദം ഉയർത്തും. അരുണെതിരെ എന്ത് സമരം? അപ്പൊ നിങ്ങൾ കളി കഴിഞ്ഞില്ലേ? ആ അപ്പൊ നമ്മൾ എന്തായാലും രണ്ടാളും ജയിച്ചു. ശരിക്കും നല്ല ബുദ്ധിമുട്ടാ. നമ്മള് കാണുമ്പോ വിചാരിക്കും നമുക്ക് അത് പറഞ്ഞൂടെ ഇത് പറഞ്ഞൂടെ നമുക്ക് വിചാരിക്കുണ്ടാവും. പക്ഷേ ആ നേരത്തെ ഒന്നും മനസ്സിലായിരുന്നില്ലേ ഫ്രണ്ട്സിന്റെ പേര് പോലും പറയാൻ പറഞ്ഞിട്ട് പറയാൻ അതിനാണല്ലേ ആരുടെ ഫ്രണ്ട്സ് ഒക്കെ കമന്റ് ചെയ്യണോ? പ്രശ്നങ്ങളുണ്ടാക്കി വിടല്ലേ വിടും. ഒന്ന് ആലോചിച്ചു, വേറെ എന്ത് പറഞ്ഞില്ലേലും ആരും അത് പറയണായിരുന്നു. ആരുടെ ഏഴ് പച്ചക്കറിന്റെ പേര് വരെ ഓർമ്മണ്ട്? കോൺഫിഡൻസ് ഏഴ് പച്ചക്കറിന്റെ പേര് ഓർമ്മണ്ടായിട്ട് നിങ്ങളുടെ ഏഴാളുടെ പേര് പച്ചക്കറിയിലെന്തും എനിക്കറിയാം. ആരുടെ ഫ്രണ്ട്സിന്റെ പേര് ആരും ഓർമ്മല്ല. ഷെയ്മ് ഓൺ യു. ആരും ഷെയ്മ് ഓൺ യു. ഇതൊക്കെ വെറുതെ പ്രഹസന, നിങ്ങളൊന്നും പറയാണ്ടിരിക്കാം. പക്ഷെ നിങ്ങൾ പറയണോ? എല്ലാരും പറയണം ആരുടെ. പിന്നെ പി കെമത്തെ സ്റ്റാഫുകളെ ഞാൻ പറയായിരുന്നു കേട്ടോ. ഈ ആരും അതിന്റെ ഇടയില് ആരും ഇന്നെ വർത്താനം പറയിച്ചോണ്ടാണ്. അത് നിങ്ങളെല്ലാരും കണ്ടിട്ടോ? കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി പോയി കണ്ടു. ശരിക്കും ആരും എന്നെ കൊണ്ട് വർത്താനം പറയിപ്പിച്ചത് കൊണ്ടാണ് ആ 7 seconds പോയത്. ഞാൻ ശരിക്കും പറയാൻ നിൽക്കായിരുന്നു. എന്നാലും ഞാൻ ഫുള്ള് പറയായിരുന്നു. എനിക്ക് എല്ലാരും പേര് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു. എനിക്ക് കിളി പോയതല്ല, അയ്യേ കാരണമാണ് അതിന്റെ പോയത്. അത് എന്ത് ടാസ്ക്? കഴിഞ്ഞ ഒരു ചലഞ്ചിൽ തന്നെ ഞാൻ അത് കഴിച്ചിട്ട് എനിക്ക് മതിയായിട്ടുണ്ട്. എനിക്ക് വെയ്യ അത് കഴിക്കാം. രണ്ട് തക്കാളിയാണ് ഉദ്ദേശിച്ചത്. തക്കാളി അതാണ് ഞാൻ കഴിച്ചത്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളിനെ കൊണ്ട് വയ്യ. അപ്പൊ നമ്മുടെ ഗെയിം കഴിഞ്ഞിട്ടോ? നമ്മുടെ 7 seconds ചലഞ്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് ആരുടേത്? ആരുടെ ചീറ്റിംഗ് ഗെയിം? എന്റെ 7 seconds ചലഞ്ച് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പുതിയ ചലഞ്ച് ഒക്കെ ആയിട്ട് വരില്ലാരോ? വേറെ ചലഞ്ച് ആയിട്ട് വരാം. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഒരു രണ്ടാമത്തെ പാർട്ട് ചെയ്യണം. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല രസമുണ്ട് കേട്ടോ ചെയ്യാൻ. നല്ല രസമുണ്ട് സംഭവം. നമുക്ക് പറയാനൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ല കോമഡിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി ചലഞ്ച് ചെയ്യാം. കഴിഞ്ഞു വരാൻ പോകുന്ന കമന്റുകളുടെ എണ്ണം നോക്കണമെങ്കിൽ. അപ്പൊ നമ്മുടെ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാളും ടൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഗെയിം നിർത്താം അല്ലേ? അപ്പൊ നമ്മുടെ ചാലഞ്ച് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതെ.